ഒരാൾ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഡോക്ടർ അയാളോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിക്കുക, ഇവിടത്തെ പ്രകൃതി ഭംഗിയും അന്തരീക്ഷവും ആസ്വദിക്കുക, മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ സന്തോഷവാനായി. ഉറക്കവും ദിനചര്യകളും സാധാരണ നിലയിലായി. പക്ഷെ പുതിയൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. എന്തുകൊണ്ടാണ് മറ്റൊരിടത്തു നിന്നും കിട്ടാത്ത സന്തോഷം ഇവിടെ നിന്ന് മാത്രം ലഭിക്കുന്നത്? ആ ചോദ്യത്തിന് മുന്നിൽ അയാൾ വീണ്ടും അസ്വസ്ഥനായി. ആലോചിച്ചുണ്ടാകുന്ന ആശങ്കകളെക്കാൾ അപകടകാരിയായി വേറൊന്നുമില്ല. എന്തുകൊണ്ടോ നിഷേധ ചിന്തകളോട് ഒരു സ്വാഭാവിക അടുപ്പമുണ്ട് മനസ്സിന്. കാർമേഘങ്ങൾക്കിടയിലെ വെള്ളി നക്ഷത്രം കാണാൻ ക്ഷമയും പരിശീലനവും വേണ്ടിവരും. വെൺമേഘത്തിലെ കറുത്ത പുള്ളികളെ ആദ്യ നോട്ടത്തിൽ കാണും. അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നതല്ല, അന്വേഷിക്കുന്നതേ കണ്ടെത്തൂ എന്നതാണ് കൂടുതൽ ശരി. എന്തിനാണ് പ്രശ്നങ്ങളെ മാലയിട്ട് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത്? എന്തിനാണ് കടങ്കഥയിലൂടെ മാത്രം സഞ്ചരിക്കുന്നത്? കണ്ടുമുട്ടുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട അന്യദിന വിഷയങ്ങൾ ധാരാളം ഉണ്ടാകില്ലേ? അതിനിടയിൽ ഉത്തരം കണ്ടെത്താനാകാത്ത ചോദ്യങ്ങൾ എന്തിനാണ് സ്വയം നിർമ്മിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി കാണാനോ കണ്ടാൽ തന്നെ മുൻകൂട്ടി പരിഹരിക്കാനോ കഴിയില്ല. ഓരോ നിമിഷത്തിനും അതതിൻ്റെ പ്രതിസന്ധികൾ പോരെ. ഇന്നലെയുടെയും നാളെയുടെയും വൈഷമ്യങ്ങളെ എന്തിനാണ് ഇപ്പോഴത്തെ സന്തോഷങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? ആലോചനകൾ ഉപയോഗിക്കേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പരിഹരിക്കാനാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അവസാനിക്കുന്നതാണ് പലരുടെയും പ്രശ്നങ്ങൾ.